നമസ്കാരം, ന്യൂ ന്യൂസ്, പ്രധാന വാർത്തകൾ. തൃശൂർ രാമവർമ്മപുരം കേരള പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥയോട് ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ അക്കാദമിയിലെ ഓഫീസർ കമാൻഡന്റ് പയമൻ കടന്നപ്പള്ളി ഒളിവിൽ. ഉദ്യോഗസ്ഥൻ ഒളിവിൽ പോയത് വനിതാ ഉദ്യോഗസ്ഥയുടെ പരാതിയിൽ വിയ്യൂർ പോലീസ് കേസെടുത്തതിന് പിന്നാലെ. മുൻകൂർ ജാമ്യത്തിന് ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായാണ് നീക്കമെന്ന് സൂചന. ചെറുതുരുത്തി ചുങ്കത്ത് 3 പതിറ്റാണ്ട് മുമ്പ് കോൺഗ്രസ് സ്ഥാപിച്ച സ്മൃതിമണ്ഡപം പൊളിച്ചു നീക്കി. നടപടി ചെറുതുരുത്തി പൊന്നാനി റോഡ് വികസനത്തിന്റെ ഭാഗമായി കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ. പാതയിലെ സ്തൂപം പൊളിച്ചുമാറ്റിയത് വെള്ളിയാഴ്ച രാവിലെ കനത്ത പോലീസ് കാവലിൽ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ചേലക്കര സ്വദേശി കുന്നംകുളം പോലീസിന്റെ പിടിയിൽ. കുപ്രസിദ്ധ കുറ്റവാളി അബ്ദുൾ റഹീമിനെ അറസ്റ്റ് ചെയ്തത് കേച്ചേരി സ്വദേശിയെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ. കുന്നംകുളം കീഴൂരിൽ 22-വയസ്സുകാരൻ കുഴഞ്ഞു വീണു മരിച്ചു. മരിച്ചത് കീഴൂർ തെക്കേക്കര വീട്ടിൽ ഫെബിന്റെ മകൻ ജോൺ. വാർത്തകൾ വിശദമായി. തൃശൂർ രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥയോട് ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ അക്കാദമിയിലെ ഓഫീസർ കമാൻഡന്റ് പ്രേമൻ കടന്നപ്പള്ളി ഒളിവിൽ. സംഭവത്തിൽ വിയ്യൂർ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് ഇയാൾ ഒളിവിൽ പോയത്. മൊബൈൽ ഫോൺ അടക്കം സ്വിച്ച് ഓഫ് ചെയ്താണ് പ്രേമൻ കടന്നപ്പള്ളി ഒളിവിൽ പോയിട്ടുള്ളത്. മുൻകൂർ ജാമ്യത്തിന് ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായാണ് നീക്കമെന്നാണ് സൂചന. ഇയാളെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അക്കാദമി ഡയറക്ടർ കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയിരുന്നു. ഈ മാസം 17-22 തീയതികളിൽ ലൈംഗിക അതിക്രമം നടത്തുകയും അശ്ലീല ചുവയോടെ സംസാരിക്കുകയും ചെയ്തു എന്നാണ് ഓഫീസർ കമാൻഡന്റ് പ്രേമൻ കടന്നപ്പള്ളിക്കെതിരെയുള്ള വനിതാ ഉദ്യോഗസ്ഥയുടെ പരാതി. എതിർത്തിട്ടും അതിക്രമം ആവർത്തിച്ചു എന്നും ഓഫീസ് സമയത്തിന് ശേഷം വിളിച്ചുവരുത്തിയായിരുന്നു അതിക്രമമെന്നും പരാതിയിൽ പറയുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗികാതിക്രമം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് വിയ്യൂർ പോലീസ് കേസെടുത്തത്. ആഭ്യന്തരാന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതോടെ ഇയാളെ കഴിഞ്ഞ ദിവസം അക്കാദമി ഡയറക്ടർ ADGP പി വിജയൻ സസ്പെൻഡ് ചെയ്തിരുന്നു. ഓഫീസ് കമാൻഡന്റിന്റെ നടപടി സേനയ്ക്ക് കളങ്കം സൃഷ്ടിക്കുന്നതാണെന്നും ആഭ്യന്തരാന്വേഷണത്തിലെ കണ്ടെത്തലുകൾ അതീവ ഗൗരവമുള്ളതാണെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. ആഭ്യന്തര കമ്മിറ്റി അന്വേഷണം നടക്കുമ്പോൾ തന്നെ പ്രേമനെ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. സംഭവത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് DYSP നേതൃത്വത്തിൽ തുടരന്വേഷണം നടത്താനും അക്കാദമി ഡയറക്ടറുടെ ഉത്തരവിൽ പറയുന്നുണ്ട്. അതേസമയം പ്രേമൻ കടന്നപ്പള്ളിക്കായി വിയ്യൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സംഭവം നടന്നുവെന്ന് പറയുന്ന ഓഫീസിനുള്ളിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ വിയ്യൂർ പോലീസ് പരിശോധിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ തൃശൂർ. ചെറുതുരുത്തി ചുങ്കത്ത് 32 വർഷം മുമ്പ് കോൺഗ്രസ് സ്ഥാപിച്ച സ്മൃതിമണ്ഡപം പൊളിച്ചു നീക്കി. ചെറുതുരുത്തി പൊന്നാനി ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി കോടതി വിധി വന്നതിനെ തുടർന്നാണ് കനത്ത പോലീസ് കാവലിൽ സ്തൂപം പൊളിച്ചു മാറ്റിയത്. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി എന്നിവരുടെ ഛായാചിത്രങ്ങൾ ആലേഖനം ചെയ്ത സ്മൃതിമണ്ഡപമാണ് വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെ JCB ഉപയോഗിച്ച് പൊളിച്ചു മാറ്റിയത്. ചെറുതുരുത്തി CI ബോബി വർഗീസ്, SI ആനന്ദ്, ചേലക്കര CI ടി ശശികുമാർ, വടക്കാഞ്ചേരി SI MP രാജേഷ് എന്നിവരുടെ കനത്ത സുരക്ഷയിലായിരുന്നു നടപടി. ചെറുതുരുത്തി പൊന്നാനി ദേശീയപാതയുടെ വികസനത്തിന്റെ ഭാഗമായി കോടതി വിധി വന്നതിനെ തുടർന്നാണ് സ്തൂപം പൊളിച്ചുമാറ്റിയതെന്നാണ് പൊതുമരാമത്ത് വിഭാഗം ചേലക്കര അസിസ്റ്റന്റ് എഞ്ചിനീയർ KP ഹരിപ്രസാദ്, വടക്കാഞ്ചേരി അസിസ്റ്റന്റ് എഞ്ചിനീയർ PM വിനീത് എന്നിവർ പറയുന്നത്. കോടതി വിധിയെ മാനിക്കുന്നുവെന്നും എന്നാൽ വിവിധ പ്രദേശങ്ങളിൽ റോഡിന്റെ സമീപത്ത് ഇതുപോലുള്ള സ്മൃതിമണ്ഡപങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ടെന്നും ഇത്തരം നടപടികൾ ഏകപക്ഷീയമാകരുതെന്നും വള്ളത്തോൾ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MA മുഹമ്മദ് ഇക്ബാൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ചേലക്കര സ്വദേശി അബ്ദുൾ റഹീം അറസ്റ്റിൽ. കേച്ചേരി മണലി സ്വദേശി രാജേഷിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് റഹീമിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കേസിലെ 2 പ്രതി മണലി സ്വദേശി ഷിഹാബിനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കേച്ചേരി മണലിയിൽ പാലത്തിനു മുകളിൽ ഇരുന്ന് സംസാരിക്കുകയായിരുന്ന രാജേഷിനെ ബൈക്കിലെത്തിയ പ്രതികൾ ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പ്രതി കത്തികൊണ്ട് പരാതിക്കാരന്റെ കഴുത്തിന് കുത്താൻ ശ്രമിക്കുന്നതിനിടെ കൈകൊണ്ട് തടഞ്ഞതോടെ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഈ സമയത്ത് രാജേഷിനൊപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ പ്രതികൾ വെട്ടി പരിക്കേൽപ്പിച്ചു. ആശുപത്രിയിൽ ചികിത്സ തേടിയ ഇരുവരും കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ തൃശൂർ.
കുന്നുംകുളം കീഴൂരിൽ 22-കാരൻ കുഴഞ്ഞുവീണ് മരിച്ചു. കീഴൂർ തെക്കേക്കര വീട്ടിൽ ഫെബിൻ്റെ മകൻ ജോൺ ആണ് മരിച്ചത്. രാവിലെ 8 മണിയോടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. കുന്നുംകുളം ലൈഫ് കെയർ ആംബുലൻസ് പ്രവർത്തകർ ദയാ റോയൽ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പഴയ ലക്കിടി യൂണിറ്റ് ജനറൽ ബോഡി യോഗം നടന്നു. പരിപാടി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി എം കെ ഷക്കീർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് ഷഫീർ അലി അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി കെ എ ഹമീദ് ആമുഖ പ്രഭാഷണം നടത്തി. 2022-24 വർഷത്തെ റിപ്പോർട്ടും കണക്കവതരണവും സെക്രട്ടറി എം കെ ഷക്കീർ നടത്തി. മണ്ഡലം കോർഡിനേറ്റർ അരവിന്ദൻ തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. പരിപാടിയിൽ വെച്ച് SSLC +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ യൂണിറ്റ് അംഗങ്ങളുടെ മക്കൾക്കുള്ള ട്രോഫി വിതരണവും, അഗ്നിബാധയേറ്റ് കട കത്തി നശിച്ച ഫ്രണ്ട് സൂപ്പർ മാർക്കറ്റ് ഉടമ അബ്ബാസന പഴയലക്കടി യൂണിറ്റിൻ്റെ 25,000 രൂപയും മണ്ഡലം കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും കൂടി നൽകിയ 25,000 രൂപയും ചേർത്ത് 50,000 രൂപ ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ നൽകി. പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി ഷഫീർ അലിയെയും ജനറൽ സെക്രട്ടറിയായി സക്കീർ ഹുസൈനെയും ട്രഷററായി കെ നാസറിനെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും യോഗം തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. ഒഴിവുകാലത്ത് നീന്തൽ അഭ്യസിച്ച് വിദ്യാർത്ഥിക്കൂട്ടം. 60 ദിവസം കൊണ്ട് 70 വിദ്യാർത്ഥികളാണ് പാലക്കാട് പെരുവെമ്പ് കുതിരക്കുളത്തിൽ നീന്തൽ പരിശീലനം നടത്തിയത്. മുങ്ങിമരണങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ രക്ഷിതാക്കൾ മുൻകൈയെടുത്താണ് വിപുലമായ നീന്തൽ പരിശീലനം സംഘടിപ്പിച്ചത്. പാരന്റ്സ് ആൻഡ് ചിൽഡ്രൻസ് ഓർഗനൈസേഷൻ പാലക്കാട് സംഘടനയുടെ നേതൃത്വത്തിൽ 70 വിദ്യാർത്ഥികളാണ് നീന്തൽ പരിശീലനത്തിന് തയ്യാറായത്. വിജയകരമായ പരിശീലനം പൂർത്തീകരിച്ചത് 30 പേർ. 4.5 വയസ്സ് മുതൽ 21 വയസ്സ് വരെ പ്രായമുള്ള വിദ്യാർത്ഥികൾ ഇതിൽ ഉൾപ്പെടും. മുങ്ങിമരണങ്ങൾക്കെതിരെ സൗജന്യ നീന്തൽ പരിശീലനവുമായി രക്ഷിതാക്കൾ മുന്നോട്ട് വന്നപ്പോൾ നീന്തലറിയാത്ത അമ്മമാരും പരിശീലനത്തിനെത്തി. നീന്തൽ പരിശീലനം മാത്രമല്ല വെള്ളത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കാനുള്ള പരിശീലനവും നൽകുന്നുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു. പെരുവെമ്പ സർക്കാർ ആശുപത്രിക്ക് പിറകുവശത്തുള്ള കുളക്കുഴിയിലെ കുതിരക്കുളത്ത് രാവിലെയും വൈകുന്നേരവുമാണ് സൗജന്യമായി നീന്തൽ പരിശീലിപ്പിക്കുന്നതിന് സ്ഥലം തയ്യാറാക്കിയത്. അധ്യാപകർ, പഞ്ചായത്ത് അംഗങ്ങൾ, ക്ലബ്ബുകൾ, വാട്സാപ്പ് കൂട്ടായ്മകൾ, കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ എന്നിവയിലൂടെയാണ് നീന്തൽ പരിശീലനത്തിന് വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചത്. എനിക്ക് ഫസ്റ്റ് വരുമ്പോൾ നീന്താൻ അറിയില്ലായിരുന്നു. ഇപ്പോൾ സാറിൻ്റെ പരീക്ഷണത്തിൽ നീന്താൻ പഠിച്ചു. എൻ്റെ പേര് അഭിനവ്. സാറ് നീന്താൻ പഠിപ്പിച്ചതിലൂടെ നല്ല പരിശീലനമാണ് നൽകിയിരിക്കുന്നത്. നല്ല പരിശീലനമാണ് നൽകിയിരിക്കുന്നത്. പാലക്കാട്, കണ്ണാടി, പുതുനഗരം, തത്തമംഗലം, കൊല്ലങ്കോട്, കൊടുവായൂർ, വടവന്നൂർ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളാണ് സൗജന്യ നീന്തൽ അഭ്യസിക്കാൻ എത്തിയത്. ചിറ്റൂർ ബോയ്സ് ഹൈസ്കൂളിലെ കായികാധ്യാപകനായ വേലുക്കുട്ടിയാണ് പരിശീലകൻ. നീന്തൽ പരിശീലനത്തിൽ പങ്കെടുത്തവർക്കും പരിശീലനം പൂർത്തീകരിച്ചവർക്കും 1 ജൂണിന് സർട്ടിഫിക്കറ്റുകൾ നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. ബോഡി ബിൽഡിംഗിൽ ഉയരങ്ങൾ കീഴടക്കി തൃശൂർ സ്വദേശിയായ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ. മിസ്റ്റർ ഇന്ത്യ പട്ടം നേടിയ തിരൂർ ചേറ്റുപാറ സ്വദേശി 34 വയസ്സുള്ള നിതിൻ ബാബുവിൻ്റെ അടുത്ത ലക്ഷ്യം മിസ്റ്റർ യൂണിവേഴ്സാണ്. ഇന്ത്യൻ എയർഫോഴ്സിൽ ജൂനിയർ വാറണ്ട് ഓഫീസറാണ് നിതിൻ ബാബു. മഹാരാഷ്ട്രയിലെ ഷിൻഡിയിൽ ഇന്ത്യൻ ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് ഫെഡറേഷൻ സംഘടിപ്പിച്ച 64-ാമത് സീനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പിലാണ് മിന്നുന്ന നേട്ടം നിതിൻ കരസ്ഥമാക്കിയത്. ഇനി മുംബൈയിൽ നടക്കാനിരിക്കുന്ന മിസ്റ്റർ യൂണിവേഴ്സ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിതിൻ. ഹായ്, നമസ്കാരം. ഞാൻ നിതിൻ ബാബു. ഞാൻ ഇന്ത്യൻ എയർഫോഴ്സ് ബോഡി ബിൽഡിംഗ് ടീമിലെ ഒരു പ്ലെയറാണ്. ഈ കഴിഞ്ഞ 30 April നമ്മുടെ നാസിക്കിൽ വെച്ച് ചേർന്ന IBBFF മിസ്റ്റർ ഇന്ത്യ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ എനിക്ക് 100+ കാറ്റഗറി വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ കിട്ടി. പിന്നെ അതിനപ്പുറം പിന്നെ വരാനിരിക്കുന്ന മിസ്റ്റർ യൂണിവേഴ്സ് വേൾഡ് ചാമ്പ്യൻഷിപ്പിലേക്ക് ഇന്ത്യ റെപ്പിയ്യാനുള്ള ഒരു അവസരം കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ തൃശ്ശൂർ തിരൂർ സ്വദേശി ആണ്. ഞാൻ എയർഫോഴ്സിലായതുകൊണ്ട് എൻ്റെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ഡൽഹി ബേസിലാണ്. നാട്ടിൽ വരുമ്പോൾ ഞാൻ വടക്കാഞ്ചേരി അത്താണി ലൈഫ് സ്റ്റൈൽ ജിമ്മുകളിലാണ് വർക്കൗട്ട് ചെയ്യാറ്. പണ്ട് മുതൽ ഇതിന് ജോലി കിട്ടുന്നതിന് മുന്നേ തന്നെ ഞാൻ ചെയ്യാറ് വർക്കൗട്ട് ഇവിടെയാണ്. ഇനിയിപ്പോൾ ഞാൻ തയ്യാറെടുക്കുന്നത് ഇനി വരാനിരിക്കുന്ന മിസ്റ്റർ യൂണിവേഴ്സ് ചാമ്പ്യൻഷിപ്പിലേക്കാണ്. അത് നടക്കുന്നത് 20 September. ഈ പ്രാവശ്യം ഇന്ത്യയിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത്, മുംബൈയിൽ വെച്ചിട്ട്. ജോലിക്കൊപ്പം ഡൽഹി എയർഫോഴ്സ് ജിമ്മിലാണ് പ്രധാന പരിശീലനം. നാട്ടിൽ അവധിക്കെത്തിയാലും വർക്കൗട്ട് തന്നെയാണ് പ്രധാന പരിപാടി. വടക്കാഞ്ചേരി, അത്താണി എന്നിവിടങ്ങളിലെ ജിംനേഷ്യങ്ങളിലാണ് പരിശീലനം. കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും പിന്തുണയാണ് തൻ്റെ കരുത്തെന്ന് നിതിൻ പറയുന്നു. ന്യൂസ് ബ്യൂറോ തൃശ്ശൂർ.
രണ്ട് ദശാബ്ദം മുമ്പ് വീണ് പരിക്കേറ്റ അയ്യപ്പൻ എന്നയാളുടെ കയ്യിൽ തറച്ചുകയറിയ മരക്കൊമ്പ് വർഷങ്ങൾക്കു ശേഷം ശസ്ത്രക്രിയയിലൂടെ നീക്കിയ അമ്പലപ്പാറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ പി വിനോദിന് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആദരം. ആശുപത്രിയിൽ നടന്ന ആദരിക്കൽ ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് അശ്വതി സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം എം ബിന്ദു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം, ബ്ലോക്ക് മെമ്പർമാരായ പി സ്മിത, എം രാമകൃഷ്ണൻ, വി സുരേഷ് മോഹൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം അനുപമ, ഡോക്ടർ ടി ആർ ധനേഷ്, ജൂനിയർ ഹെൽത്ത് സൂപ്പർവൈസർ രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ പി വിനോദ് മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി പൊതുവിദ്യാലയ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി സർക്കാർ ബദിര വിദ്യാലയവും പരിസരവും ശുചീകരിച്ചു. അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ കെ ഗൗരി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം ശോഭന രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം കെ രത്നമ്മ, നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകിദേവി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ടി ലത, സുനീറ മുജീബ്, കൗൺസിലർമാരായ സി ശോഭന, എം മണികണ്ഠൻ, സ്കൂൾ പ്രധാനാധ്യാപിക കെ ഒ ആൻസിമോൾ എന്നിവർ സംസാരിച്ചു. ശുചീകരണത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പരിസ്ഥിതി ദിനത്തിൽ വിതരണം ചെയ്യുന്നതിനായി 15,000 വൃക്ഷത്തൈകൾ ചാലിശ്ശേരിയിലെ നഴ്സറിയിൽ സജ്ജമായി. പാലക്കാട് സോഷ്യൽ ഫോറസ്ട്രിയുടെ മേൽനോട്ടത്തിലാണ് തൈകൾ പരിപാലിച്ചത്. ജൂൺ 1 മുതൽ നഴ്സറിയിൽ നിന്നും തൈകൾ വിതരണം ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു. ഈ വർഷം പരിസ്ഥിതി ദിനത്തിൽ വിതരണം ചെയ്യാനുള്ള വൃക്ഷത്തൈകൾ തയ്യാറായി. സംസ്ഥാന സർക്കാരിന്റെ ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി 15,000 വൃക്ഷത്തൈകളാണ് ചാലിശ്ശേരി നഴ്സറിയിൽ തയ്യാറാക്കിയത്. പാലക്കാട് സോഷ്യൽ ഫോറസ്റ്റിയുടെ മേൽനോട്ടത്തിലാണ് വൃക്ഷത്തൈകൾ പരിപാലിക്കുന്നതും വിതരണം നടത്തുന്നതും. വിത്തിട്ട് മുളപ്പിച്ചതിന് ശേഷം പുറത്തുനിന്നും മണ്ണ് കൊണ്ടുവന്ന് കവറുകളിലാക്കി തൈ നട്ട് പരിപാലിച്ചാണ് തൈകൾ ഒരുക്കിയത്. വിത്തിടൽ മുതൽ 5 മാസത്തെ പരിപാലനത്തിന് ശേഷമാണ് വിതരണം ചിന്ത. തൈകളുടെ വളർച്ചയും പരിപാലനവും സംരക്ഷണവുമെല്ലാം സോഷ്യൽ ഫോറസ്ട്രി നേരിട്ട് നിരീക്ഷിക്കും. നെല്ലി, പേര, കൂവളം, മഞ്ചാടി, പ്ലാവ, ചന്ദനം, പ്ലാശ തുടങ്ങിയ ഇനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പട്ടാമ്പി താലൂക്കിലെ വിദ്യാലയങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ക്ലബ്ബുകൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയ്ക്കെല്ലാം സൗജന്യമായി തൈകൾ നൽകും. അതേസമയം വ്യക്തികൾക്ക് കുറഞ്ഞ നിരക്കിൽ തൈകൾ നഴ്സറിയിൽ നിന്നും നേരിട്ട് വാങ്ങാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്ന് സോഷ്യൽ ഫോറസ്ട്രി അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ രാമവർമ്മപുരം കേരള പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥയോട് ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ അക്കാദമിയിലെ ഓഫീസർ കമാൻഡന്റ് പയമൻ കടന്നപ്പള്ളി ഒളിവിൽ. ഉദ്യോഗസ്ഥൻ ഒളിവിൽ പോയത് വനിതാ ഉദ്യോഗസ്ഥയുടെ പരാതിയിൽ വിയ്യൂർ പോലീസ് കേസെടുത്തതിന് പിന്നാലെ. മുൻകൂർ ജാമ്യത്തിന് ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായാണ് നീക്കമെന്ന് സൂചന. ചെറുതുരുത്തി ചുങ്കത്ത് 3 പതിറ്റാണ്ട് മുമ്പ് കോൺഗ്രസ് സ്ഥാപിച്ച സ്മൃതി മണ്ഡപം പൊളിച്ചു നീക്കി. നടപടി ചെറുതുരുത്തി പൊന്നാനി റോഡ് വികസനത്തിന്റെ ഭാഗമായി കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ. പാതയിലെ സ്തൂപം പൊളിച്ചുമാറ്റിയത് വെള്ളിയാഴ്ച രാവിലെ കനത്ത പോലീസ് കാവലിൽ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ചേലക്കര സ്വദേശി കുന്നംകുളം പോലീസിന്റെ പിടിയിൽ. കുപ്രസിദ്ധ കുറ്റവാളി അബ്ദുൾ റഹീമിനെ അറസ്റ്റ് ചെയ്തത് കേച്ചേരി സ്വദേശിയെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ. കുന്നംകുളം കീഴൂരിൽ 22-വയസ്സുകാരൻ കുഴഞ്ഞു വീണ് മരിച്ചു. മരിച്ചത് കീഴൂർ തെക്കേക്കര വീട്ടിൽ ഫെബിന്റെ മകൻ ജോൺ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.